ഉപ്പുതറ ടൗൺ വികസന നടപടികൾ നീളുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ 3 കോടി രൂപയുടെ ഗതാഗത വികസന പദ്ധതികളാണ് വൈകുന്നത്. ഇതോടെ ഓരോ ദിവസവും ഉപ്പുതറ ടൗണിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരികയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. തേക്കടി കൊച്ചി സംസ്ഥാനപാത കടന്നുപോകുന്ന ഉപ്പുതറ ടൗണിലെ വികസനമാണ് വൈകുന്നത്. സംസ്ഥാനപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതും ടൗണിലെ ഓട തവകിയിരിക്കുന്നതും ഫുട്പാത്ത് നിർമ്മാണത്തിലും നടപടി സ്വീകരിച്ചിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റോഡ് വീതി കൂട്ടുന്നതിന് മാർക്ക് ചെയ്തതല്ലാതെ മറ്റ് തുടർ നടപടികൾ അനന്തമായി നീളുകയാണ്. ഉപ്പുതറ ടൗണിലെ ഗതാഗത കുരുക്ക് ഓരോ ദിവസം ചെല്ലുന്നതോറും ഉരാക്കുരുക്കായിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിന് വ്യക്തമായ ഒരു സ്ഥലമില്ലാത്തത്, സ്ഥലത്തിന്റെ പരിമിതി പോലും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അസൗകര്യമുണ്ട്. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജനങ്ങൾ സ്വയമായിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ വീടുപൊടി അടിയന്തരമായിട്ട് നടപ്പാതെ നിർമ്മിക്കണം. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ടൗണിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതോടെ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നതും ടൗണിൽ എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മറ്റിടങ്ങളില്ലാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും റോഡിലും വാഹനങ്ങൾ നിർത്തിയിടാൻ ആളുകൾ നിർബന്ധിതരാകുകയാണ്. ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.